കോട്ടയം കുറുവിലങ്ങാട് എസ് ഐക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനം. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടയിലാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 3 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം ആദ്യം. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഒരു മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ് ടോബി? കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് റിജിത്ത് ഈയൊരു സംഭവം ഉണ്ടാകുന്നത്. ഉഴവൂറിന് സമീപ ടൌണിൽ വെച്ച് വിദ്യാർത്ഥികളും നാട്ടുകാരും തമ്മിലാണ് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ നാട്ടുകാർ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സംഘർഷത്തിലേക്ക് പോകാതെ പോകണമെന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരുമായിട്ടുള്ള ചില ആളുകളുമായിട്ട് വിദ്യാർത്ഥികൾ സംഘർഷത്തിലാവുകയായിരുന്നു. ഇതിനിടയിലാണ് അവിടേക്ക് ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി എത്തുന്നത്. പിന്നാലെ പോലീസും എത്തി. പോലീസ് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് പോലീസുമായി കയ്യേറ്റവും വാക്കുതർക്കവും എല്ലാം ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ഈ എസ് ഐ അടക്കം കുറവിലങ്ങാട് സ്റ്റേഷനിലെ എസ് ഐ അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനമേക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ എസ് ഐ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇത്തരത്തിലുള്ള അസഭ്യം പറച്ചിലും കയ്യേറ്റവും ഒക്കെ ഉണ്ടായി. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അനന്ദു തങ്കപ്പൻ, അതുപോലെ തന്നെ ആദർശ് എന്നീ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്നുള്ളൊരു വിവരവും കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഒരു പ്രദേശത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇടപെടുന്നതിനിടയിലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റിരിക്കുന്നത്. കോട്ടയം കുറവിലങ്ങാട് എസ് ഐക്ക് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനം. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടയിലാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത്.